ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? കുറച്ച് പാത്രങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ സ്ഥിരം കാണുന്നത് തന്നെയാണ് എൻ്റെ പാത്രങ്ങൾ. എന്നാലും എനിക്ക് കൂടുതൽ എൻ്റെ കിച്ചണിൽ അല്ലെങ്കിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ. സ്റ്റീൽ പാത്രങ്ങൾ എനിക്ക് കുറച്ച് കുറവാണ്, എന്നാലും അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ചിലപ്പോൾ അതിൻ്റെ ഓൺലൈനിൽ വാങ്ങിച്ച ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചിലതെല്ലാം ഓൺലൈനിലാണ്, ചിലതെല്ലാം ഷോപ്പിൽ നിന്നാണ്. എന്നാലും അതൊന്ന് അത് മാത്രമായിട്ട് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് എല്ലാരും ചോദിക്കുന്ന സ്റ്റീമർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ പുട്ടുണ്ടാക്കുന്നത് പുട്ടുകുറ്റി ഒന്നല്ല, ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇത് സ്ഥിരം പുട്ടുണ്ടാക്കുന്ന ദിവസം കാണുന്നതാണ് കേട്ടോ. ഇത് വിനോദാണ് എന്നാണ് എനിക്കൊരു ഒരു ഓർമ്മ. ഇതിൽ ബ്രാൻഡൊന്നും എനിക്ക് കാണുന്നില്ല. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ചിലപ്പോൾ ആമസോണിൽ ഞാൻ ഇങ്ങനെ ഓർത്ത് നോക്കി, ഇങ്ങനെ വിനോദ് എന്ന് എഴുതിയ ഒരു കവർ ഇങ്ങനെ ഓർമ്മ. ഇത് ഇതേപോലെ തന്നെ ഇത് ആമസോണിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. വിനോദിൻ്റെ സ്റ്റീമർ ഉണ്ടായിരിക്കും. ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്, അധിക ദിവസം ഞാനിത് എടുക്കാറുണ്ട്. പിന്നെ ഇത് ഇത് ഇഡ്ലി തട്ട് മൂന്നെണ്ണമുള്ള ഇതും കുറേ പേര് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. വിടിയത്തിൻ്റെ വിടിയം ബ്രാൻഡ്. ഇത് ഷോപ്പിൽ ചോദിച്ചപ്പോൾ നല്ല വില പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയൊന്നുമില്ല എത്രയ്ക്കാണ് വാങ്ങിച്ചതെന്ന്. 1000 എത്രയാണ്, പക്ഷേ ഇത് ഷോപ്പിൽ ചോദിച്ചപ്പോൾ 2000 മീതെ പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. എന്നിട്ട് ഓൺലൈനിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് അപ്പോൾ ഇത് നല്ല ഒരു 500-600 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്, ഒരു ഒതുങ്ങിയ ടൈപ്പ്. ഈ മൂന്നെണ്ണം സെറ്റ് അയക്കേണ്ടത് ആമസോൺ ബേസിക്സ് എന്നൊക്കെ കാണാം. അത് പാത്രം ഏതോ ഗ്ലാസ് ഞാൻ മാറിയിട്ടതാ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും ഗ്ലാസിൻ്റെ ഇതേപോലെ ഒരു അടപ്പുണ്ട്. ഇതും അതെ, ഈ രണ്ട് പാത്രം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും യൂസ്ഫുൾ. ഇതിന് മാത്രം ലിഡ് ഇല്ല കേട്ടോ, ഇത് ചെറുതൊന്ന്. ഇതിന് ഇവിടെ ഇങ്ങനെ നല്ലൊരു വെയിറ്റും ഉണ്ട് അയക്കേണ്ട. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒന്നും പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, കുറവാണെന്ന് എനിക്കൊരു തോന്നല്ല. എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ അടുത്തത് ഇത് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ കോട്ടക്കലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അവള്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നെഹല, അവള് ഹൗസ് വാർമിങ്ങിന് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് പൊതുവേ സ്റ്റീൽ പാത്രങ്ങളോട് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് എന്തോ ഡിസൈനും ഒരു സ്റ്റീലിൻ്റെ മൊത്തം ഒരു കളറൊന്നുമില്ല, ഒരു കുറേ ഡിസൈനൊക്കെ വന്ന കാരണം കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ വേറെ വാങ്ങിക്കാൻ നിന്നില്ല, ഇത് തന്നെ കാസറോൾ സ്ഥിരം യൂസിനെടുത്തു. ഇത് ബൊഹാര എന്നുള്ളൊരു ബ്രാൻഡാണ്. ഇനി അടുത്തത് ഇതാണ്. ഇതിപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ. എന്താ ടെസ്ല എന്നങ്ങാണ്ട് അതിന് പറയുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, 1 kg മുകളിലുണ്ട് ഇതിൻ്റെ വെയിറ്റ്. 1.1 അങ്ങനെ എത്രയാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇപ്പം മിക്സിംഗ് ബൗളായിട്ടും പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്യാനോ ഒക്കെ പറ്റും, എല്ലാത്തിനും പറ്റുന്ന. മിക്സിംഗ് ബൗളായിട്ടും വയ്ക്കാം, എന്തെങ്കിലും കുക്ക് ചെയ്യാനോ ഒക്കത്തിനും പറ്റും. അങ്ങനെ അടി പിടിക്കുക ഒന്നുമില്ല. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ വേറെ ഒന്നുള്ളത് ഞാൻ എടുത്തിട്ട് വരെ. ഇത് സ്റ്റീലല്ല, എന്നാലും എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത്, എനിക്കാണെങ്കിൽ എപ്പോഴും യൂസ് ഉള്ളതാണ്. ചെറുതാണ്, കടായി. ഇത് PGN-ൻ്റെ ആണ് കേട്ടോ. ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ചിലപ്പോൾ ഓൺലൈനിലുണ്ടായിരിക്കും. PGN സ്മോൾ കടായി എന്നെന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ചെറിയതാണ്.
എപ്പോഴും യൂസുള്ള കാരണം ഞാനിത് അതിൽ കൂടെ ഞാൻ കുക്കർ എടുക്കാൻ ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ അത് കൂടെ എടുത്തിട്ട് പോകുന്നതാണ്. പിന്നെ ഈ കുക്കർ, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബട്ടർഫ്ലൈയുടെ ആണിത്. ഇത് എത്രയേൻ്റെയാ? 3 ലിറ്റർ. ആ ഇത് 3 ലിറ്ററിൻ്റെയാണ്. എപ്പോഴും യൂസുള്ളതാണത്, സ്റ്റീലിൻ്റെ. ചെറുതായിട്ടിങ്ങനെ നമ്മൾ എന്താ പറയുക, പരിപ്പ് എന്തൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ കുറച്ചിങ്ങനെ പുറത്തേക്കൊക്കെ പോകും. പിന്നെ സ്പൂൺ ഇട്ടാൽ മതി എന്നൊക്കെ ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈ ഹോക്കിൻസിൻ്റെ ഒരു കുക്കറുണ്ട്, അതിന് സ്പൂണും ഇടണ്ട, ഓയിൽ ഒഴിക്കണ്ട, തീരെ പുറത്തേക്കൊന്നും പോവില്ല. ഇനിയിപ്പോൾ കുക്കറിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത്, ഇനി എന്താ പറയുക, സ്റ്റീലിൻ്റെ എല്ലാം എടുക്കണം കേട്ടോ. അതിൻ്റെ സ്റ്റീൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റീലല്ലാത്ത സാധനങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ കാരണം ഞാൻ കാണിക്കുന്നതാണ്. ഇവൻ ഇത് കുറേ പേര് സ്ഥിരം ദിവസം പോലെ എൻ്റെ അടുത്ത് ചോദിക്കും ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്നുള്ള കാര്യം. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, ഇവിടെ അടുത്ത് മലപ്പുറത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. പക്ഷേ ഇതേപോലത്തെ ആമസോണിൽ അടിച്ചാൽ കിട്ടും. എന്തെങ്കിലും എന്താണ് കരാഫ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഗ്ലാസ് കരാഫ്നോ അല്ലെങ്കിൽ ഹീറ്റ് പ്രൂഫ്നോ അല്ലെങ്കിൽ പിന്നെന്താ സ്റ്റൗ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിച്ചു നോക്കുക. ഗ്ലാസ് കരാഫ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ കിട്ടും. പക്ഷേ ഈ ഒരു സെയിം മോഡല് അങ്ങനെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ്. കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാലും കിട്ടും. ഇങ്ങനത്തത് വേറെ അയക്കേണ്ടത് ഉണ്ട്, പക്ഷേ അയക്കേണ്ടതെല്ലാം അവർ പറയുന്നില്ല. അത് സ്റ്റൗ ടോപ്പിൽ വെക്കാൻ പറ്റുന്നത് പറയുന്നില്ല കേട്ടോ. ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ. ഇനി വേറെ രണ്ട് പാത്രം കൂടിയും കാണിക്കുക. അതും സെറാമിക്കിൻ്റെയാണ്, സ്റ്റീലിൻ്റെ അല്ല. എന്നാലും ഞാൻ കുറേ പേര് ചോദിക്കുന്ന കാരണം ഞാൻ അത് കൂടി അങ്ങ് കാണിച്ചു തരാം. ഈ രണ്ട് പാത്രങ്ങളില്ലേ, ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഐഷ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് അവള് UAE നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. നിയോഫ്ലാം എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് സെറാമിക്കാണ്, ഇതിൻ്റെ ഉള്ളിൽ കണ്ടേ ഇങ്ങനെയാണ്. എൻ്റെ അടുത്ത് പൊതുവേ സ്റ്റീൽ പാത്രങ്ങൾ കുറവല്ലേ. അപ്പോൾ മുൻപ് ഒരു കഥ ഉണ്ട്. കഥ പറഞ്ഞാൽ അമ്മ ഗൾഫിലേക്ക് വന്നിട്ടാ, അപ്പോൾ പാത്രങ്ങൾ കിച്ചണിൽ കയറിയപ്പോൾ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ്. അമ്മ ഇങ്ങനെ ചുറ്റും നോക്കുക, ഞാനിപ്പോൾ എന്ത് വെച്ചിട്ട് ചെയ്യും കുക്ക് ചെയ്യുന്നുള്ള പോലെ. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ കുറവ്, ബാക്കിയുള്ള ഗ്ലാസിൻ്റെയും സെറാമിക്കിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അതങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ വയ്യ. അമ്മയ്ക്ക് സ്റ്റീലിൻ്റെ ഉപയോഗിച്ചിട്ട് ശീലമായിട്ട്, അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക. അതും ഗ്ലാസിൻ്റെയും സെറാമിക്കിൻ്റെ ആയാൽ തന്നെ എനിക്ക് ഒരുപാട് കളക്ഷനൊന്നുമില്ല. അന്ന് ഞാൻ ജോലിക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അത്യാവശ്യം എനിക്ക് വേണ്ടത് സ്പീഡിൽ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എനിക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളെ എൻ്റെ അടുത്തുള്ളൂ, അല്ലാണ്ട് വലിയ കളക്ഷനൊന്നുമില്ല. അപ്പോൾ അമ്മയുടെ അടുത്താണെങ്കിലോ നിറച്ച് പാത്രങ്ങളുണ്ടായിരിക്കും, സ്റ്റീൽ പാത്രങ്ങളായിരിക്കും അധികം. പൊട്ടുന്നതൊക്കെ അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ ഇതിൽ ഇവിടെ അടുക്കള കയറി എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. സാധനങ്ങളാണെങ്കിൽ ഇത് പൊട്ടുന്ന സാധനങ്ങൾ, ഉള്ള സാധനങ്ങളാണെങ്കിൽ പൊട്ടുന്നത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അതെ അച്ഛൻ ഇങ്ങനെ, അച്ഛൻ എപ്പോഴും പറയും ഇങ്ങനെ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ തട്ടി തടഞ്ഞിട്ട് വയ്യ പാത്രങ്ങൾ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ചിലപ്പോൾ അമ്മേനെ ശപിച്ചതായിരിക്കും, നീ ഒരു പാത്രങ്ങളില്ലാത്ത കിച്ചണിൽ പോയിട്ട് ഒരു 3 മാസം നിൽക്കുകയെന്ന് പറഞ്ഞ ആ ശാപം കാരണം അമ്മ അവിടെ എത്തിയതായിരിക്കും എന്ന് പറയും. എന്നിട്ട് പിന്നെ ഒരു ദിവസം ആ സമയത്ത് ഓണം വന്ന്, അമ്മ 3 മാസം വിസിറ്റിങ്ങിന് വന്നുള്ള സമയത്തായിരുന്നു ഓണം വന്നത് കേട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു, സദ്യ ഉണ്ടാക്കണതൊക്കെ ഇങ്ങനെ പറയല്ലേ, നീ ഈ പാത്രങ്ങൾ വെച്ചിട്ട് എങ്ങനെ സദ്യ ഉണ്ടാക്കണത് ചോദിച്ചു. അതൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്നതല്ലേ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അമ്മ പറയാം, അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നിനക്കെന്താ മാജിക് അറിയോ, ഇവിടെ ആകെ ഇങ്ങനെ കുറച്ച് പാത്രം വെച്ചിട്ട് എങ്ങനെ നീ സദ്യ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലുള്ള ആളായിരുന്നു ഞാൻ, കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട്. പിന്നെ അമ്മ ഇനി ആ ഒരു പേര് പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വരാൻ മടിക്കരുത്. അപ്പോൾ അമ്മ അന്ന് തന്നെ പറയുമായിരുന്നു, എനിക്ക് പോയിട്ട് വാങ്ങിക്കാൻ അറിയെങ്കിൽ ഞാനിപ്പോൾ ഇത് ഗൾഫിലാകുമ്പോൾ താഴെ ഏതെങ്കിലും ഷോപ്പ് പോയിട്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് വന്നേനെ, നാട്ടിലാണെങ്കിൽ ഞാൻ എന്തായാലും പോയിട്ട് വാങ്ങിച്ചിട്ട് നിൻ്റെ വീട്ടിലെത്തിച്ചേനെ പാത്രങ്ങൾ. ഇങ്ങനെയുള്ളൊരു കിച്ചണിൽ കണ്ടപ്പോഴേ അമ്മയ്ക്ക് അവിടെ ഒരു ഒന്നും പെരുമാറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച്
ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മ വരാൻ പഠിക്കണ്ട, കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയതാ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റീൽ പാത്രങ്ങളിലും സ്റ്റീൽ പാത്രങ്ങളുടെ ഇടയിൽ ഞാൻ രണ്ട് മൂന്ന് ഒന്ന് ഗ്ലാസിൻ്റെ ഒന്ന് രണ്ട് സെറാമിക്കിൻ്റെ ഒക്കെ കാണിച്ചു. അതിങ്ങനെ കൂടുതൽ പേര് ചോദിക്കുന്ന കാരണം അങ്ങ് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, ഇതിലും കുറച്ചുകൂടി ഉണ്ട് പാത്രങ്ങൾ സ്റ്റീലിൻ്റെ, പക്ഷേ ഇതാണ് കുറച്ചുകൂടി എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. അത് കാരണമാണ് ഞാനിങ്ങനെ സെലക്റ്റഡ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചത്. പിന്നുള്ളത് കുറച്ച് സെറാമിക്കും ഗ്ലാസിൻ്റെയും വേറെ കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ലിങ്ക് ഉള്ളതിൻ്റെ ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.